ഹലോ മൈഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓർഗനൈസേഷൻ ബിഹേവിയർ ട്വൻ്റി സിക്സ് സെഷൻ നമ്മൾ ഇന്ന് മോഡ്യൂൾ ഫോർ ഗ്രൂപ്പ് ഡൈനാമിക്സിലെ ഒരു നല്ല ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ഗ്രൂപ്പ് കൊഹസീവ്നെസ് കൊഹസീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ്നെസ്സിനെയാണ് കൊഹസീവ്നെസ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഈ കൊഹസീവ്നെസ് എന്ന് പറയുമ്പം തമ്മിൽ അട്രാക്റ്റ് ചെയ്യുക പരസ്പരം തമ്മിൽ ക്ലോസ് ആവുക ഓക്കെ അത് ഒരു കൊഹസീവായിട്ടുള്ള ഒരു അട്രാക്റ്റീവ്നെസ്സാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പം നമ്മൾ കൊഹസീവ് അഡ്ഹസീവ് അങ്ങനെ നമ്മൾ പറയാറുണ്ട് ഫിസിക്സിലൊക്കെ പറയാറുണ്ട് കൊഹസീവ് ഫോഴ്സ് അഡ്ഹസീവ് ഫോഴ്സ് അഡ്ഹസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റായിട്ട് അട്രാക്റ്റായിട്ടിരിക്കുക അപ്പം അഡ്ഹസീവ്സ് അല്ലേ നമ്മൾ ഈ ഫെവികോളിൻ്റെയൊക്കെ അഡ്ഹസീവ്സ് കിട്ടും അത് പശയാണ് അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ടൈറ്റായിട്ട് ഒട്ടും പിന്നെ അത് എടുക്കാൻ പറ്റില്ല അഡ്ഹസീവ് പക്ഷെ കൊഹസീവെന്നു വെച്ചാൽ ഒട്ടിയിരിക്കും പക്ഷെ നമുക്ക് വേർപ്പെടുത്താൻ പറ്റും അങ്ങനെയുള്ളതിനെയാണ് അഡ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നല്ല കൂൾ വാട്ടർ ഇപ്പോൾ ഒരു നമ്മളൊരു ഗ്ലാസ്സിൽ നമ്മളൊരു ഗ്ലാസ് ഇതിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഡ്രോപ്സ് വാട്ടർ ഡ്രോപ്സ് ആ ഗ്ലാസിൻ്റെ പുറത്തിങ്ങനെ കാണാം അല്ലേ നമ്മൾ കൂൾ വാട്ടർ എടുക്കുമ്പോൾ മാത്രം അപ്പം ആ ഗ്ലാസും ആ വാട്ടർ ഡ്രോപ്പും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റില്ലേ അത് കൊഹസീവ് ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ആണ് കാരണം നമുക്ക് തുടച്ചു മാറ്റാം സോ ഇവിടെ ഗ്രൂപ്പിലും അത്തരത്തിലുള്ള ഒരു കൊഹസീവ് അറ്റാച്ച്മെൻ്റ് ആണ് ആവശ്യമുള്ളത് ഒരുപാട് അഡ്ഹസീവ് പോലെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ദോഷം ചെയ്യും എന്നാണ് പറയണേ കാരണം ഓർഗനൈസേഷൻ പ്രത്യേകിച്ചും എംപ്ലോയീസ് ഗ്രൂപ്പ് ആവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പർപ്പസിന് വേണ്ടി ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ നോക്കുക നിങ്ങളിപ്പോൾ ത്രീ ഇയേഴ്സ് ഒരുമിച്ച് പഠിക്കുന്നു ഇപ്പോൾ തേർഡ് ഇയർ ആയപ്പോഴേക്കും എല്ലാവരും കുറേ കൂടി ക്ലോസായിട്ടുണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇതുപോലൊരു കൊഹസീവ് അറ്റാച്ച്മെൻറ്റുള്ളതാണ് വരേണ്ടത് കാരണം അഡ്ഹസീവ് ഒട്ടും പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള റിലേഷൻ റിലേഷനായിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷമമാവും അല്ലേ അത് നമ്മൾ മൊത്തത്തിൽ നമ്മളെ തന്നെ ബാധിക്കുന്നതാണ് കാരണം ഈ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അവരവരുതായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് പല ഇതിലും അപ്പം എല്ലാവരും പല സ്ഥലത്തേക്ക് പോകുന്നുണ്ടാവും പിന്നെ ഒരു ഗാദറിങ് ഉണ്ടാവില്ല അപ്പം നിങ്ങളുടെ ആ പർപ്പസ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് വീട്ടിൽ ഇതിലേക്കാണ് പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഓർഗനൈസേഷനിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തമ്മിൽ അട്രാ കഹസീവ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനാണ് വരേണ്ടത് സോ ദാറ്റ് ആ പർപ്പസ് കഴിഞ്ഞ് സപ്പോസ് ആ ഗ്രൂപ്പ് ഡിസ്പേസ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഡിസ്പേസ് ആവാൻ പറ്റണം അതാണ് സോ അതാണ് പറഞ്ഞത് അപ്പോൾ റെൻസിസ് സ്ലിക്കേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ കൊഹസീവ്നെസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഇറ്റ് ഈസ് ദ അട്രാക്റ്റീവ്നെസ് ഓഫ് മെമ്പേഴ്സ് ടുവേർഡ്സ് ദ ഗ്രൂപ്പ് അപ്പം ആ ഒരു അട്രാക്റ്റീവ്നെസ് കൊണ്ട് അവർക്ക് ആ ഗ്രൂപ്പ് ആ അതിൻ്റെ പർപ്പസ് കഴിയുന്നതുവരെ അതിൽ നിന്നും ലീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഓക്കെ സോ അതാണ് കൊഹസീവ്നസ് ഇനി അശ്വതാപ്പ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ഓതർ പറയുന്നൊരു ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കൊഹസീവ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് അണ്ടർസ്റ്റുഡ് ആസ് ദ എക്സ്റ്റൻ്റ് ഓഫ് ലൈക്കിംഗ് ഈച്ച് മെമ്പർ ടുവേർഡ്സ് അതേഴ്സ് രണ്ട് എക്സ് അതായത് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ ഇഷ്ടപ്പെടുന്നത് ഓക്കെ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്നത് ആസ് എ കൊലീഗ് ഓക്കെ അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് ആ ഒരു ഗ്രൂപ്പിൽ റിമെയിൻ ചെയ്യാനായിട്ട് അവർക്ക് ഒരു തോന്നലുണ്ടാവും അല്ലേ ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലും നിങ്ങൾ പരസ്പരം എല്ലാവരെയും ആസ് എ കൊലീഗ് ആസ് എ ഫ്രണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ക്ലാസ് ഗ്രൂപ്പിൽ നിൽക്കാനുള്ള താല്പര്യം ഉണ്ടാവും അല്ലേ ആ ക്ലാസ് നിലനിൽക്കുന്നത് വരെ അത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പോസ്ഡ് ആവും അപ്പോൾ അതാണ് കൊഹസീവ്നെസ് സോ കൊഹസീവ്നെസ് മീൻസ് അട്രാക്റ്റീവ്നെസ് ഇറ്റ് ഈസ് ദ എക്സ്റ്റെൻഡ് വിത്ത് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് അപ്പോൾ ആ ഒരു അട്രാക്റ്റീവ്നെസ് കൊണ്ട് അവർക്ക് പരസ്പരം നല്ല ഒരു ട്രസ്റ്റ് ഉണ്ടാവും കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും ലോയൽസ്റ്റി ഫോം ചെയ്യുന്നുണ്ടാവും ഓക്കെ സോ അവർ ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും നല്ല ഇഫക്റ്റീവായിട്ട് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഗോള് അച്ചീവ് ചെയ്യും അപ്പോൾ ഒരു ഗ്രൂപ്പ് അതിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ എന്തുണ്ടാവണം ആൾ ദി ഗ്രൂപ്പ് മെമ്പേഴ്സ് ഷുഡ് ഹാവ് ദ ഗ്രൂപ്പ് കൊഹസീവ്നെസ് ഇനി ഒരു ഗ്രൂപ്പിന് ഇത്തരത്തിൽ കൊഹസീവ്നെസ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല പരസ്പരം തമ്മിൽ ആരും സപ്പോർട്ട് ചെയ്യില്ല ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വരും ആ ഗ്രൂപ്പിൻ്റെ ഗോള് അച്ചീവ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് മാനേജേഴ്സ് എപ്പോഴും എന്ത് ചെയ്യണം ഇത്തരത്തിൽ നമ്മുടെ ഗ്രൂപ്പിൽ കൊഹസീവ്നെസ്സിനെ കുറിച്ച് മനസ്സിലാക്കി ആ ഗ്രൂപ്പിൽ ആ കൊഹസീവ്നെസ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് കൊണ്ടുവരാമെന്നുള്ളത് വേണ്ടിയിട്ടുള്ള എല്ലാ ഡെവലപ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഓക്കെ നമ്മുടെ ഈ ഗ്രൂപ്പ് കൊഹസീവ്നെസ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അതായത് നമ്മളുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് പ്രത്യേകിച്ച് ഓർഗനൈസേഷനിലെ എംപ്ലോയി ഗ്രൂപ്പ്സ് എംപ്ലോയി ഗ്രൂപ്പ്സിലുള്ള എംപ്ലോയിസ് തമ്മിൽ നല്ല ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ്നെസ് ഉണ്ടെങ്കിൽ അവർക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള നല്ല ഹൈ മൊറാലി ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല പരസ്പരം ഇങ്ങനെ തർക്കങ്ങൾ ഏർപ്പാടുള്ള ഏർപ്പെടാനുള്ള സാധ്യത കുറയാണ് അതുപോലെ ക്ലാഷസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഈ കൊഹസീവ്നെസ് ഉണ്ടെങ്കിൽ ആവശ്യമില്ലാതെ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല പിന്നെ എപ്പോഴും അവർക്ക് ഈ ഇൻഡിവിജ്വൽ കോഹസീവ്നെസ് ഉള്ളതുകൊണ്ട് ഒരു ആങ്സൈറ്റി തോന്നില്ല ഒരു സ്ട്രെയിൻസ് ഫീലിംഗ് ഉണ്ടാവില്ല അവരുടെ വർക്ക് പ്ലേസിനെ കുറിച്ചൊക്കെ നല്ല കംഫർട്ട്നെസ് ഫീൽ ചെയ്യും പിന്നെ അത് മാത്രമല്ല ഈ കോഹസീവ്നെസ് ഉള്ളതുകൊണ്ട് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും വളരെ റെഗുലറായിട്ട് വർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും പിന്നെ അവരുടെ പ്രൊഡക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും പിന്നെ നമ്മുടെ ഓർഗനൈസേഷന് ഇത്തരത്തിൽ ഗ്രൂപ്പിൽ കൊഹസീവ്നെസ് ഉണ്ടെങ്കിൽ വളരെയധികം ബെനിഫിറ്റ് ആണ് കാരണം കുറേ കൂടി ബെറ്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യാനും അവരുടെ ഒപ്പീനിയൻസ് പ്രോപ്പറായിട്ട് റെസ്പെക്റ്റ് ചെയ്യാനും വാല്യുവേറ്റ് ചെയ്യാനൊക്കെ പറ്റ പറ്റുന്നുണ്ടാവും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഗ്രൂപ്പ് കൊഹസീവ്നെസ്സിൻ്റെ അഡ്വാൻറ്റേജസ് ഇനി നമ്മുടെ ഗ്രൂപ്പ് കൊഹസീവ്നെസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് ഫാക്ടേഴ്സ് ഓൾ ഫാക്ടേഴ്സോളുണ്ട് കേരള ആദ്യത്തെ ഫാക്ടറാണ് സിമിലാരിറ്റി ഓഫ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് ഇപ്പം നിങ്ങൾ തന്നെ എടുത്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൽ നല്ല ഫ്രണ്ട്സായിട്ടൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിലുള്ള എല്ലാ ഫ്രണ്ട്സിനും സിമിലർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് ഉണ്ടാവും ഇനിയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സോ സെയിം ഫ്രീക്വൻസിയിൽ വരുന്ന ആൾക്കാർ മാത്രമേ പരസ്പരം ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുള്ളൂ ഒരു താല്പര്യം പരസ്പരം ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയി ഗ്രൂപ്പ്സിൽ ആൾക്കാർ തമ്മിലുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് വാല്യൂസ് ഒക്കെ സിമിലർ ആയിട്ടുള്ളവർ ആണെങ്കിൽ അവർക്ക് നല്ലൊരു ഫ്രണ്ട്ലിനെസ് തോന്നും ഒരു ഇൻറ്റർപേഴ്സണൽ ക്ലൈമറ്റ് ഉണ്ടാവും അവർക്ക് നല്ല കൊഹസീവ്നെസ് ഫീൽ ചെയ്യും പക്ഷേ ഏതൊരു ഗ്രൂപ്പിലാണ് അവർക്ക് ആ ഗ്രൂപ്പ് ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഈ സിമിലർ ആറ്റിറ്റ്യൂഡ് വാല്യൂസ് വരണമൊന്നും നിർബന്ധിയില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആർമി ഗ്രൂപ്പ് അവിടെ ഒരു ബാറ്റിൽ ജയിക്കണം എന്നുള്ള ഒരു ടാസ്ക്കാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതായിരിക്കും ആ ടാസ്കില് കൊഹസീവ്നെസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ് വാല്യൂസ് അല്ല മറിച്ച് അവരുടെ ആ ഒരു ടാസ്ക്കാണ് അപ്പം ആ ഒരു ഗ്രൂപ്പിലുള്ള ആർമി മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവർ പല ഡി ഒരു കൺട്രിയുടെ പല ഡിഫറെൻറ്റ് പാർട്സിലുള്ളവർ ആയിരിക്കും അവർക്ക് ചിലപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂ ആയിരിക്കില്ല പക്ഷേ അവർക്ക് അക്കംപ്ലീഷ് ചെയ്യേണ്ട ടാസ്ക് കോമൺ ആയതുകൊണ്ട് അതിൻ്റെ ബേസിലായിരിക്കും അവർ മുന്നോട്ട് നീങ്ങുന്നത് അതുപോലെ സെക്കൻഡ് വൺ നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൊഹസീവ്നെസ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ആ ഗ്രൂപ്പിൻ്റെ എന്ന് പറയുന്നത് സൈസ് വളരെ ഇഫക്റ്റീവാണ് എത്ര കണ്ട് ഗ്രൂപ്പിൻ്റെ സൈസ് സ്മോൾ ആവുന്നോ അതനുസരിച്ച് ലാർജർ സൈസ് സൈസാവുമ്പോൾ നമുക്ക് കൊഹസീവ്നെസ് കുറയാണ് ചെയ്യാം കാരണം സ്മോൾ ഗ്രൂപ്പിലാണെങ്കിൽ എപ്പോഴും ആ ഗ്രൂപ്പിലുള്ള പെപ്പേഴ്സ് തമ്മിൽ ഫേസ് ടു ഫേസ് ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവും ആ ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷനും അവർ തമ്മിലുള്ള കൊഹസീവ്നെസ് കൂട്ടാനായിട്ട് വളരെയധികം സാഹി സാധിക്കുന്നതാണ് അതേസമയം നമ്മുടെ ലാർജ് ഗ്രൂപ്പ് ആകുമ്പോൾ എല്ലാവരും തമ്മിൽ പരസ്പരം ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ കുറയുകയായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും കൊഹസീവ്നെസ് കുറയും ഓക്കെ സോ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവർ തമ്മിലുള്ള ഈ പറയുന്ന ഇൻട്രാക്ഷൻ കമ്മ്യൂണിക്കേഷൻ കുറയുന്നു സോ ദാറ്റ് നമ്മളുടെ കൊഹസീവ്നെസ് കുറയുന്നു സോ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും സോ ഒരു ഐഡിയൽ സൈസായിരിക്കണം എപ്പോഴും ഗ്രൂപ്പിൻ്റെ അത് കമ്പാരിറ്റീവ്ലി ആയിരിക്കണം പിന്നെ ടൈം ഇപ്പം എത്ര ടൈം നമ്മൾ കൂടുതൽ നമ്മളുടെ കൊലീഗ്സായിട്ട് സ്പെൻഡ് ചെയ്യുന്നുവോ അതനുസരിച്ചാണ് നമ്മുടെ കൊഹസീവ്നസ് കൂടുന്നത് അപ്പോൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യോറും നമുക്ക് കൊഹസീവ്നെസ് കൂടാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു ഓക്കെ സോ അത് അതാണ് ടൈം പറയുന്നത് അപ്പോൾ ഒരു വർക്ക് പ്ലേസിൽ നിയർ ബൈ തമ്മിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ സ്വാഭാവികമായിട്ടും ടൈം കൂടുതൽ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് കൊഹസിനൂസ് കൂടും പക്ഷേ അധികം നിയർ ബൈ അല്ലാത്ത മീൻ അധികം ടൈം അല്ലാതെ കുറച്ച് ടൈം മാത്രമാണ് സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൊഹസിനസ് ഉണ്ടാകാനുള്ള സമയം കൂടുതലെടുക്കുന്നുണ്ടാവും പിന്നെ ലൊക്കേഷൻ ലൊക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊഹസീനസിൽ വരുന്നൊരു ഫാക്ടറാണ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ വളരെ ക്ലോസ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ടും കൊഹസീവനെസ് കൂടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അത്രയും ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് കൊഹസീവ്നസ് ഉണ്ടാകാനായിട്ട് കുറേ സമയം എടുക്കും ഉണ്ടാവും പക്ഷെ കുറേ സമയം എടുക്കുന്നത് മാത്രം ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസും കുറവായിരിക്കും ഇപ്പോൾ ഡയഗ്ര ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ കാണിക്കുന്നുണ്ട് കൊഹസിനസ് കൂട്ടാനുള്ള ഫാക്ടേഴ്സ് അതായത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞത് സിമിലാരിറ്റി ഓഫ് ആറ്റിറ്റ്യൂഡ് വാല്യൂസ് പിന്നെ സൈസ് ഓഫ് ദ ഗ്രൂപ്പ് ടൈം ലൊക്കേഷൻ അത്രയും നമ്മളിപ്പോൾ കണ്ടു ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള സ്റ്റാറ്റസ് ഡിഫിക്കൾട്ടി ഇൻ എൻട്രി ഡിഫിക്കൾട്ടി ഇൻ എൻട്രി മൂന്ന് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് അതെന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം പിന്നെ ഇൻ്റർഡിപ്പെൻഡൻസി മാനേജ്മെൻറ്റ് ബിഹേവിയർ മെമ്പർ ടേൺ ഓവർ ത്രട്ട് പ്രീവിയസ് സക്സസ് ആൻഡ് കോപ്പറേഷൻ ഓക്കെ സോ ഇവിടെ നോക്കുമ്പം നമുക്ക് പന്ത്രണ്ട് ഫാക്ടേഴ്സാണ് വരുന്നത് പക്ഷേ അതിൽ അഡീഷണൽ ഡിഫിക്കൾട്ടി ഇൻ എൻട്രിയിൽ കുറച്ച് അഡീഷണൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത് ഗ്രൂപ്പ് സ്റ്റാറ്റസ് ആണ് നല്ല ഹൈ സ്റ്റാറ്റസ് ഉള്ള ഗ്രൂപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരുപാട് സക്സസ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടാവും അപ്പോൾ അതിലുള്ള മെമ്പേഴ്സിന് നല്ല കൊഹസീവ്നെസ് ഉണ്ടാവും അപ്പം അവർ തമ്മിൽ നല്ല ഒരു ഐക്യദാർഢ്യം ഉണ്ടാവും കൊഹസീവ്നെസ് നല്ല ഹൈ ആയിരിക്കും അതേസമയം ഗ്രൂപ്പിൽ പരസ്പരം അങ്കിടും കിടക്ക പഴി പറയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും കൊഹസീവ്നെസ് ഉണ്ടാവില്ല പിന്നെ നമുക്ക് എൻട്രി ഡിഫിക്കൽറ്റി എന്നുള്ള ഒരു പോയിൻ്റ് ആണ് പറഞ്ഞതിന് പകരം വേറെ ഇതാണ് വരുന്നത് ഗ്രൂപ്പ് ലീഡർഷിപ്പ് ഔട്ട് സൈഡ് പ്രഷർ ആൻഡ് കോമ്പറ്റീഷൻ ഗ്രൂപ്പ് ഗ്രൂപ്പ് ലീഡർഷിപ്പ് ശരിക്കും ആ ഗ്രൂപ്പിലെ ലീഡറിന് വളരെയധികം നല്ല ക്വാളിറ്റി ലീഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ കൊഹസിനോസ് ഉണ്ടാക്കുന്നതിന് വലിയൊരു പങ്കുണ്ട് അങ്ങേര് നല്ല ഡൈനാമിക് ആൻഡ് എനർജറ്റിക് ആയിരിക്കണം നല്ലോണം മറ്റുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ആയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി ഒരു ഗ്രൂപ്പ് ലീഡർ ആണെങ്കിൽ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് ആ ഗ്രൂപ്പിനോട് നല്ല ലോയൽറ്റി ഉണ്ടാവും അതനുസരിച്ച് കോഹസീവ്നെസ് ഉണ്ടാവും പിന്നെ ഔട്ട്സൈഡ് പ്രഷർ ഇപ്പം പുറമേ ഉള്ള ഒരുപാട് പ്രഷേഴ്സ് ആ ഗ്രൂപ്പിന് ചാലഞ്ചായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്തു ചെയ്യും അവരെ തമ്മിലുള്ള ആ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫൈറ്റ്സ് കുറയ്ക്കും കാരണം ഈ പ്രഷേഴ്സിനെ ഓവർകം ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് കൊഹസീവ്നെസ് പ്രഷർ ഉള്ളതുകൊണ്ട് കൂടാണ് ചെയ്യാം പിന്നെ കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ രണ്ട് രീതിയിലാണ് കോമ്പറ്റീഷൻ വരിക ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഈ കോമ്പറ്റീഷൻ ഉണ്ടാവും ഇൻട്രാ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ പിന്നെ ഗ്രൂപ്പിന് പുറത്ത് മറ്റുള്ള ഗ്രൂപ്പ്സായിട്ട് ഇൻറ്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ വരാറുണ്ട് അപ്പോൾ ഈ കോമ്പറ്റീഷൻ രണ്ട് രീതിയിലാണെന്ന് പറഞ്ഞല്ലോ ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ ഇൻട്രാ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ ഇൻട്രാ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഗ്രൂപ്പ് കൊഹ് കൊഹസീവ്നെസ്സിനെ എന്ത് ചെയ്യുന്നു ഇൻട്രപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേസമയം ഇൻ്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ ആകുമ്പോൾ അത് നമുക്ക് നല്ലതാണ് കാരണം മറ്റു ഗ്രൂപ്പായിട്ട് കമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൊഹസീവ്നെസ്സേ കൂടാണ് ചെയ്യുക ഓക്കെ അപ്പോൾ കൊഹസീവ്നെസ് ഇൻക്രീസ് ചെയ്യാൻ ഒരു ഗ്രൂപ്പിൻ്റെ എപ്പോഴും ഇൻട്രാ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ നല്ലതാണ് പിന്നെ ഇൻ്റർ ഡിപ്പെൻഡൻസി ഇപ്പോൾ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ കൊഹസീവ്നെസ് കുറയാണ് ചെയ്യുക അതേസമയം ഓരോ മെമ്പറിൻ്റെ ആക്ടിവിറ്റി ഓപ്പറേഷൻസ് മറ്റുള്ളവരെയും കൂടി ഡിപ്പെൻഡ് ചെയ്തതാണെങ്കിൽ ആ മ്യൂച്വൽ ഡിപ്പെൻഡൻസി നമുക്ക് കൊഹസീവ്നെസ് കൂട്ടാനായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ബിഹേവിയർ നമുക്ക് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ബിഹേവിയർ നമ്മുടെ എംപ്ലോയിസിൻ്റെ ഗ്രൂപ്പിൻ്റെ കൊഹസിവ്നെസ്സിനെ വളരെ ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് മാനേജേഴ്സ് നമ്മുടെ എംപ്ലോയിസായിട്ട് നല്ല ക്ലോസ് റിലേഷൻ ഫോം ചെയ്യുകയും അതുപോലെ അവരുടെ ഉള്ളിൽ അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് കുറയ്ക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നമ്മളുടെ എംപ്ലോയിസ് തമ്മിൽ നല്ല കോപ്പറേ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയറും അതുപോലെ തന്നെ ഒരു ഐക്യദാർഢ്യമൊക്കെ ഉണ്ടാവും പിന്നെ അവർക്ക് ആ ഒരു കൊഹസീവ്നെസ് കൊണ്ട് അവരുടെ ഗോള് ഇഫക്റ്റീവായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അവർ ആ ഗ്രൂപ്പ് എല്ലാം അവർ അവരുടെ മാനേജേഴ്സിന് നല്ല രീതിയിലായിരിക്കും ഇൻസ്പയർ ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ഒരു ഫാക്ടറാണ് മെമ്പർ ടേൺ ഓവർ അതിപ്പോൾ ഒരു ഗ്രൂപ്പ് നല്ല കൊഹസീവ് ആണെങ്കിൽ അവിടെ ഈ റിലേഷൻ ഒരു സ്റ്റേബിൾ റിലേഷൻ ഡിഗ്രി കുറച്ച് കൂടുതലാണ് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രി കുറവാകുമ്പോൾ കൊഹസിവ്നെസ് കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പിൽ നിന്നുള്ള മെമ്പേഴ്സ് അത് വിട്ടുപോകുന്നുണ്ടാവും മെമ്പർ ടോണവർ ഉണ്ടാവും അപ്പോൾ ഒരു മെമ്പർ വിട്ടു പോകുമ്പോൾ പറ വേറൊരു മെമ്പർ പ പകരത്തിന് വന്നാലും ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആ ഗ്രൂപ്പിൻ്റെ കൊഹസീവ്നെസ് ഉണ്ടാകാനായിട്ടുള്ള സമയം കൂടുതലെടുക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ അൾട്ടിമേറ്റ്ലി ആ ഗ്രൂപ്പ് ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ടാണ് മാറുക പിന്നെ ത്രെറ്റ് പലപ്പോഴും നമ്മളുടെ ഗ്രൂപ്പിന് ത്രെറ്റ് ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് കാണുന്നത് അത് ശരിക്കും ശരിക്കൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ഫോഴ്സാണ് ഔട്ട് സൈഡ് ഗ്രൂപ്പിനുണ്ടാവുന്ന ത്രെറ്റ് അപ്പം ഈ ഗ്രൂപ്പ് അപ്പം എത്രമാത്രം ശക്തമാക്കണം ശക്തമാവണം എന്നുള്ള ഒരു റിമൈൻഡർ കൂടിയാണ് ഈ ത്രെറ്റ് എന്ന് പറയുന്നത് അപ്പം ആ രീതിയിൽ വന്നു കഴിയുമ്പോൾ ശരിക്കും ഈ കൊഹസ്യൂനസ് കൂടാണ് ചെയ്യുക ആ കൂടിയ കൊഹസ്യൂനസ് കൊണ്ട് അവർ ഈ ത്രെട്ടിനെ ഓവർകം ചെയ്യും പിന്നെ ഈ ഗ്രൂപ്പിൻ്റെ പ്രീവിയസ് സക്സസ് അതുപോലെ ഗോ അങ്ങനെയൊക്കെയുള്ള പ്രീവിയസ് എത്രമാത്രം ഈ ഗ്രൂപ്പ് സക്സസും ആയിരുന്നുവോ അതനുസരിച്ച് ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ കൊഹസ്യവനെസ് കൂടാണ് ചെയ്യുന്നത് കാരണം ഈ പ്രീവിയസ് സക്സസ് ഉണ്ടായത് തന്നെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ യൂണിറ്റിയും എന്നുള്ള മെമ്പേഴ്സിൻ്റെ അട്രാക്റ്റീവിനെസ്സും ഉണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫീലിംഗ് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആ ഗ്രൂപ്പിൽ കുറേ കൂടി ക്ലോസ് റിലേഷനിൽ നിൽക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക ഓക്കെ ഫൈനലി നമ്മളുടെ ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ കോ കോപ്പറേഷൻ നമ്മളിപ്പോൾ ഈ മുന്നേ പറഞ്ഞ പതിമൂന്ന് ഫാക്ടേഴ്സും നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ നല്ല കോ കൊഹസീവ്നെസ് ഉണ്ടാവാ ഉണ്ടാവും പരസ്പരം എല്ലാവരും നന്നായിട്ട് കോപ്പറേറ്റീവായിട്ട് വർക്കുകയും ചെയ്യും അപ്പോൾ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഗ്രൂപ്പ് കൊഹസീവ്നെസ് കുറയ്ക്കും കോപ്പറേഷൻസും കുറവായിരിക്കും അപ്പോൾ ഈ കോപ്പറേഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊഹസീവ്നെസ് കുറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും ആ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ സബ് ഗ്രൂപ്പ്സ് ഫോം ചെയ്യാനുള്ള ആണ് ഉണ്ടാവുക അപ്പം അത് നമ്മളുടെ കൊഹസീവ്നെസ്സിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ ഗോൾസിൻ്റെ ഡിഫറൻസ് വന്നാലും സ്വാഭാവികമായിട്ടും അത് നമ്മുടെ കൊഹസീവ്നെസ്സിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഗോൾസ് അച്ചീവ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവും ആരും ആ ഗോളിലേക്ക് വേണ്ടിയിട്ട് അവരുടെ എഫേർട്ട് എഫിഷ്യൻസി യൂട്ടിലൈസ് ചെയ്യില്ല ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് തമ്മിൽ ഗോൾസിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ സ്വഭാവമായിട്ടും കൊഹസീവ്നെസ് കുറയാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്രൂപ്പിന് ഗ്രൂപ്പിനെപ്പോഴും ഒരൊറ്റ ഗോളായിരിക്കണം ആ ഗോൾ തന്നെയായിരിക്കണം എല്ലാവരും ഏറ്റെടുക്കേണ്ടത്